ഒന്ന് രണ്ടെണ്ണം നല്ലതിടും. എന്റെ ദൈവമേ, ഇങ്ങനെ എടുത്താലും നമ്മളെല്ലാം കിട്ടുന്നത് അല്ല, അത്ര ബാക്കിലോട്ട് വരണമെന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇവിടെ മേളിൽ ഞെക്കിയാ മതി. അതുകൊണ്ട് സെക്കൻഡ്സ് പോകുന്നു നോക്കിയാ. ഇതിൻ്റെ അതിപ്പോ എല്ലാരും വരും, എത്ര അടുത്ത് നിന്നാലും വരും. അപ്പൊ അത് ക്ലീൻ ഉണ്ടെന്നാണ്. കുറച്ച് ദിവസം, എത്രയാലും 30 ദിവസമോ അങ്ങനെ എത്രയോ ഇവിടെ താമസിക്കുന്നുള്ളൂ. അപ്പൊ താമസിച്ചപ്പോഴാണ് ഇവിടുത്തെ കുറേ ആൾക്കാരെ, ഈ അപ്പുക്കിളി ആയാലും അങ്ങനെ ഇവിടുത്തെ രാമനായാലും ഭാസ്കരനായാലും അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, ഈ കാപ്പുരയുടെ ആൾക്കാർ ഉണ്ട്, അവരൊക്കെ അവരൊക്കെ ഇവിടെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അങ്ങനെ പിന്നീട് ഇവിടുന്ന് പോയതിന് ശേഷമാണ് ഓരോരുന്നത്. നിങ്ങക്ക് അവിടെ കൃഷി ഇല്ലായിരുന്നല്ലോ ടീച്ചർ, കൃഷി ഉള്ളവർക്ക് ഈ കളപ്പുരയുടെ ഒരു സംവിധാനം മനസ്സിലാവും. ശരിക്കും നെല്ലുപുര ഭയങ്കര രസമാണ് ശരിക്കും. കംഫർട്ടബിൾ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം ഉണ്ടെന്ന് പറയാൻ പാടില്ല. ബാംഗ്ലൂർ ലൈക്ക് വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ട് നമ്മളെ യാത്രാ ഗ്രൂപ്പിൽ, അനിത എന്നും പറഞ്ഞു. അപ്പൊ അവര് വരുന്നുണ്ട്, അവരുടെ കൂടെ ഏതോ ഒരു ജേർണലിസ്റ്റ് വരും. മെനക്കെട്ട് വന്നിട്ട് നമുക്ക് അല്ല, ഞാൻ ആ ബ്രോഷറ് വേണമെങ്കിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അവരുടെ പേര് കിട്ടണമെങ്കിൽ പേര് ഞാൻ പറഞ്ഞു കൊടുത്തേക്ക് ചെയ്തു. എന്തെങ്കിലും ബ്രോഷറല്ല, പോസ്റ്റർ. ആ ഈ നമ്പറിലേക്ക് അല്ലേ? കൊടുക്കാ.